கனமழை மற்றும் நிலச்சரிவால் கேரள மாநிலம் சூரல்மலை பகுதி சின்னாபின்னமாக மாறியுள்ளது. இது தொடர்பாக பாதிக்கப்பட்டவர்கள் அளித்த பேட்டியை தற்போது பார்க்கலாம். ரெண்டு தவணையான உருள்பொட்டியது. ഞങ്ങളെ വീട് പോവുകയാണെന്നുള്ള സൗണ്ടൊക്കെ അപ്പൊ ഇവിടെ നിന്ന് ആൾക്കാർ എന്തോ ഒരു കരച്ചലാ കാര്യങ്ങൾ തിന്നാറുണ്ട്. നമ്മളെ ഈ കാണുന്നതാണ് നമ്മള് പൊട്ടിയ സ്ഥലങ്ങൾ കാണുന്നത്. ഇത് ചൂരമല ടൗണാണ്. അത് മുണ്ടക്കായി നിന്നാണ് പൊട്ടി വന്നത്. രാത്രി ഒരു 2-2.5 മണിക്ക് സംഭവം നടന്നു. പിന്നെ ഒരു 3-3.5 മണിക്ക് വീണ്ടും രണ്ടാമത് സംഭവം നടന്നു. പിന്നെ വേറെ കരച്ചിലും പിടിച്ചതൊക്കെ കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ലൈവായി കാണുകയാണ് വെള്ളവും മരങ്ങളൊക്കെ വരുന്നത്. പിന്നെ ടൗണിൽ ഫുള്ള് വെള്ളം കയറി മൊത്തമായിട്ട് പാലം പോയപ്പോൾ ടൗണിലേക്ക് വെള്ളം ഒന്നായിട്ട് അടിച്ചു കയറി. പിന്നെ കടകളിതൊക്കെ നശിച്ച് ടൗണിലൊരു 14 കച്ചവടക്കാരെ കടകളും തൊക്കുണ്ട്. മൊത്തമായിട്ട് എല്ലാം വെള്ളത്തിലാണ് ഫുള്ളായിട്ട്. അതുപോലെ തന്നെ കണ്ടമാനം വീടുകൾ, സ്കൂൾ ഭാഗത്ത് ഒരു 10-30 വീട് നമ്മുടെ ഇതിലിപ്പോൾ പോയ ലക്ഷണത്തിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. നമുക്കവിടെ ബന്ധപ്പെടാൻ കഴിയില്ല. ചൂരന്മലയിൽ മാത്രം എന്തെല്ലാം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഞങ്ങൾ മാത്രം ഈ ടൗണ് സിറ്റികൾ കണ്ടില്ല. ഇത് ഫുൾ നല്ല നഷ്ടങ്ങളാണ്. എത്ര കടകൾ ഉണ്ടായിരുന്നു? 40 കട ചുരുങ്ങിയത്. 40 കടകളുണ്ട് എൻ്റെ ഓഫീസ്. അതെല്ലാം തകർന്നു. റൂമുണ്ട് അവിടെ ടൗണിൽ. അതേമാതിരി 40 കടകളുണ്ട് അവിടെ. ഇത് നമ്മുടെ വീടാണ്. നമുക്ക് വഴി ഉണ്ടാകും ഫുള്ളായിട്ടൊക്കെ കാണാം. കണ്ടില്ല പോയി കാണാം. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? വളരെ മോശമാണ്. മഴ നിന്നിട്ടില്ലെങ്കിൽ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല. മഴ നിന്നാലേ നമുക്ക് ഈ ബോഡിയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ, തെരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. രക്ഷാപ്രവർത്തനമൊക്കെ എങ്ങനെ നടക്കും? ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നുണ്ട്, കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ട്. പക്ഷേ അതിങ്ങനൊന്നും ആയാലൊന്നും നടത്തിയാൽ തീരുമല്ല. ആളെ കിട്ടാനും കണ്ടെത്താനും കഴിയില്ലല്ലോ. അത്രയും ആൾ മിസ്സിംഗ് ആണ് നമ്മളെ ഇതിൽ അറിവിൽ.